സിപിഐ സംസ്ഥാന സെക്രട്ടറിയുടെ ചുമതലയുള്ള എ വിജയരാഘവൻ നയിക്കുന്ന വടക്കൻ മേഖലാ വികസന മുന്നേറ്റ യാത്ര മലപ്പുറം ജില്ലയിൽ പര്യടനം പൂർത്തിയായി. മൂന്ന് ദിവസങ്ങളിലായി 14 കേന്ദ്രങ്ങളിലാണ് ജാഥയ്ക്ക് സ്വീകരണം ഒരുക്കിയിരുന്നത്. 20 രാവിലെ കോഴിക്കോട് ജില്ലാ അതിർത്തിയിൽ സ്വീകരിച്ചതു മുതൽ ജനപങ്കാളിത്തം കൊണ്ട് മലപ്പുറത്തിന്റെ ആവേശമായി മാറി വികസന മുന്നേറ്റ യാത്ര. ജില്ലയിലെ അവസാന ദിവസം 4 കേന്ദ്രങ്ങളിലാണ് സ്വീകരണം ഒരുക്കിയത്. ഏറനാട് മണ്ഡലത്തിലെ അരീക്കോട് നിന്ന് തുടങ്ങി പെരിന്തൽമണ്ണയിൽ സമാപനം. ഓരോ കേന്ദ്രങ്ങളിലും ആയിരങ്ങളാണ് ജാഥയ്ക്ക് അഭിവാദ്യം അർപ്പിക്കാനായി കാത്തുനിന്നത്. ബാൻഡ് വാദ്യങ്ങളുടെ അകമ്പടിയോടെ തുറന്ന വാഹനത്തിൽ ജാഥ ക്യാപ്റ്റനെ സ്വീകരണ കേന്ദ്രങ്ങളിലേക്ക് ആനയിച്ചു. ഇടതു സർക്കാരിന്റെ വികസന നേട്ടങ്ങൾ വിശദീകരിച്ചും ഭൂരിപക്ഷ ന്യൂനപക്ഷ വർഗീയതകളോടുള്ള ഇടതുപക്ഷത്തിന്റെ വിട്ടുവീഴ്ചയില്ലാത്ത നിലപാടുകൾ ആവർത്തിച്ചുമാണ് ജാഥാംഗങ്ങൾ വേദിയിലെത്തിയത്. ഭൂരിപക്ഷ വർഗീയതയ്ക്ക് വഴിയൊരുക്കാനാണ് കോൺഗ്രസും UDFഉം ശ്രമിക്കുന്നതെന്ന് എ വിജയരാഘവൻ പറഞ്ഞു. മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്ന് വ്യത്യസ്തമായി കേരളത്തിൽ BJPയോട് ഐവേറിയ സമീപനമാണ് കേരളത്തിലെ കോൺഗ്രസ് നേതൃത്വം സ്വീകരിച്ചു വരുന്നത്. അപ്പോൾ മൃദു ഹിന്ദുത്വവും എല്ലാതരം വർഗീയതയോടുമുള്ള കൂട്ടുകെട്ടുമാണ് കേരളത്തിലെ കോൺഗ്രസ് പിന്തുടരുന്നത്. അപ്പോൾ മുഖ്യ ശത്രു BJP അല്ല എന്ന നിലപാടാണ് കേരളത്തിലെ UDF പൊതുവെ സ്വീകരിച്ചത്, കോൺഗ്രസ് പ്രത്യേകിച്ച് സ്വീകരിച്ചിരിക്കുന്നത്. LDF ജില്ലാ നേതാക്കളും പ്രവർത്തകരും ജാഥയെ പാലക്കാട് ജില്ലാ അതിർത്തിയായ പുലാമന്തോൾ വരെ അനുഗമിച്ചു. കൈരളി ന്യൂസ് മലപ്പുറം.